എന്തൊരു നാണം കെട്ട പരിപാടിയാണിത്. പൊതുജനത്തെ വലച്ചുകൊണ്ടൊരു സമരം നടത്തുക, ആ സമരത്തെ ചോദ്യം ചെയ്തതിന് ഒരു കലാകാരനെ സമാനതകളില്ലാത്ത വിധം വേട്ടയാടുക, എന്നിട്ട് അയാളെ മദ്യപാനിയാക്കുക, പെണ്ണുപിടിയനാക്കുക, അതൊന്നും ഏൽക്കാതെ വന്നപ്പോൾ അയാൾ കഞ്ചാവാണ് എന്ന് പറഞ്ഞു വരുത്തുക. ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന കോൺഗ്രസിൻ്റെ വക്താക്കന്മാർ ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ്, അയാൾ മദ്യപാനിയല്ല എന്ന് വൈദ്യപരിശോധന നടത്തിയപ്പോൾ ബോധ്യപ്പെട്ടു, പക്ഷെ അയാൾ കഞ്ചാവ് അടിച്ചിട്ടില്ല എന്ന് എങ്ങനെ ബോധ്യപ്പെടുമെന്നുള്ളത്. ആദ്യം പറഞ്ഞു മദ്യപാനിയാണ്, പെണ്ണുപിടിയനാണ്, തറ ഗുണ്ടയാണ്, ക്രിമിനലാണ് എന്നൊക്കെ. ആ വാദങ്ങളെല്ലാം പൊളിഞ്ഞപ്പോൾ സ്ത്രീകൾക്കെതിരെ മോശം ഇടപെടലുകൾ നടത്തി എന്നുള്ള ആരോപണം പോലും അവിശ്വസനീയമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പുതിയ നുണകളുമായി ഇറങ്ങി ന്യായീകരിക്കാൻ, സ്വയം ന്യായീകരിക്കുന്നതിനായി ഒരു മനുഷ്യനെ എത്ര മോശക്കാരനായി മുദ്രകുത്തുകയാണ്. വെറും തറപ്പണിയാണ് ഇവർ എടുക്കുന്നത്, ജോജ് കഞ്ചാവ് വലിച്ചിട്ടാണ് അവിടെ വന്നു നിന്നത് എന്നതാണ് പുതിയ ആരോപണം. കഞ്ചാവ് വലിച്ചാൽ വൈദ്യപരിശോധനയിൽ കണ്ടെത്താൻ കഴിയില്ല, അല്ലെങ്കിൽ വേറെ ഏതോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ മാങ്കൂട്ടത്തിലിനെ പോലെയും ജ്യോതികുമാറിനെയും പോലെയും ഒക്കെയുള്ള വക്താക്കന്മാർ ചാനലുകളിൽ വന്നിരുന്ന് തട്ടിവിടുന്നത്. വിറ്റി ബലറാം മദ്യപിച്ച് ലക്ക് കിട്ടവനെ പോലെയാണ് അയാൾ പെരുമാറിയത് എന്ന് ആദ്യ ദിവസം ചാനലുകളിൽ ഘോരഘോരം പ്രസംഗിച്ചയാൾ അത് പരാജയപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി പിന്നെ വേറെ ഏതോ ലഹരിക്ക് അടിമയായ ആൾ എന്നുള്ള നിലയിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി വരുന്നു. ഇപ്പോൾ ആ വഴിക്കാണ് പ്രചരണം. ജോജു ഈ ഭൂലോകത്തെ ഏറ്റവും മോശക്കാരനായ വ്യക്തി എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു വ്യഗ്രതയാണ്. യഥാർത്ഥത്തിൽ അതിന് ദൃക്സാക്ഷികളായ ആളുകൾ ഓരോരുത്തരായി ആ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ജോജു ആ വിഷയത്തിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴിതടഞ്ഞ് ദീർഘനേരമായി ഇട്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യവുമായി ചെല്ലുമ്പോൾ അവിടെ വയലൻ്റായി പ്രതികരിച്ചു തുടങ്ങിയത് കോൺഗ്രസ്സുകാരാണ് എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതേ തുടർന്ന് ജോജുവും സംസാരിച്ചു. സ്വാഭാവികമായി രണ്ടു പക്ഷം തമ്മിലുള്ള വാക്കേറ്റമുണ്ടായി. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു മണിക്കൂറോളം പൊരിവെയിലത്ത് കാത്തുകിടക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അപ്പോൾ ചോദിക്കും ജോജുവിന് വണ്ടിക്കകത്ത് ഇരുന്നു കൂടായിരുന്നോ എന്ന്. മനുഷ്യർ ഇങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ ക്യൂർ നിൽക്കുന്നത് കണ്ട് ജോജുവും മണിക്കൂറുകളോളം ആ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുമ്പോഴെല്ലാം അവിടെ പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു, ആ ചുറ്റും നിൽക്കുന്ന ആളുകളോട് സംസാരിക്കുകയായിരുന്നു എന്നാണ് ഒപ്പമുണ്ടായിരുന്ന എ കെ സജൻ തന്നെ പല ചാനലുകളിലും പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ ഒരു മനുഷ്യനെ അങ്ങനെ ഒരാൾ അശാന്തമായ മനസ്സുമായി സമീപിക്കുമ്പോൾ അയാളെ സാന്ത്വനിപ്പിച്ച് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം അയാളുടെ മേൽ കുതിര കയറാനുള്ള ശ്രമം നടത്തിയത് കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന് ഒപ്പമുണ്ടായിരുന്നവരൊക്കെ പറയുമ്പോൾ, അത് കണ്ടുനിന്നവരൊക്കെ പറയുമ്പോൾ, ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, പിന്നീട് വാഹനമടിച്ച് തകർക്കലും പോർവിളികളുമായി അവർ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ മദ്യപാനിയും കഞ്ചാവടിക്കാരനും പെണ്ണുപിടിയനും തറഗുണ്ടയും ഒക്കെയായി ചിത്രീകരിക്കാൻ ഇവർ വെമ്പൽ കൊള്ളുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഗതികേട് അതിൽ തുറന്നു കാട്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എല്ലാം നശിച്ചു കഴിഞ്ഞപ്പോൾ ജോജു കഞ്ചാവാണ് എന്ന് പറഞ്ഞ് സായുജ്യമടഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരെ ഓർത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ആ ഗതികേടിനെ ഓർത്ത് യഥാർത്ഥത്തിൽ ലജ്ജിച്ചു പോവുകയേ ഉള്ളൂ.